റെയിൽവേയുടെ അനാസ്ഥ കാരണം അപകടങ്ങൾ പതിവാകുന്നു. ചെറുകുന്ന് കൊവ്വപ്പുറം ഒതേമാടം എന്നിവിടങ്ങളിലാണ് റെയിൽവേ ഗേറ്റിൽ റോഡിലെ സ്ലാബുകൾ ഇളകി അപകടങ്ങൾ വർദ്ധിക്കുന്നത്. ചെറുകുന്ന് കൊവ്വപ്പുറം ഒതേമാടം റെയിൽവേ ഗേറ്റ് കടന്നുപോകുന്ന ഇരുചക്രവാഹന യാത്രക്കാരും ഓട്ടോറിക്ഷകളും കാൽനട യാത്രക്കാരുമടക്കം കഴിഞ്ഞ കുറേ മാസങ്ങളായി ദുരിതയാത്രയിലാണ്. ഇരുചക്രവാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ടയറുകൾ സ്ലാബിനിടയിൽ കുടുങ്ങി അപകടങ്ങളിൽ പെടുന്നതും പതിവാണ്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെടുന്നത്. നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡിലാണ് റെയിൽവേയുടെ അനാസ്ഥ. നിർമ്മാണ പ്രവൃത്തിക്കു ശേഷം ടാറിംഗ് നടത്തി പൂർവസ്ഥിതിയിലാക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കോപ്രം റെയിൽവേ ഗേറ്റിന്റെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് റെയിൽവേ ക്രോസിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായി പണിയെടുത്ത് പോയതിനു ശേഷം അതിന്റെ സ്ലാബ് വെച്ചത് മാത്രമല്ല ടാർ ചെയ്യാത്തതിനാൽ വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്ന സമയത്ത് വലിയ നിലയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുചക്രവാഹനങ്ങളും മുച്ചക്രവാഹനങ്ങളും തെന്നി വീഴുകയും ഓട്ടോറിക്ഷകളൊന്നും റെയിൽവേ ക്രോസിംഗിലേക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റുന്നത്. ഓട്ടോറിക്ഷ പലപ്പോഴും ട്രാക്കിനും സ്ലാബിനുമിടയിൽ ടയർ കുടുങ്ങി ഇറങ്ങിത്തള്ളേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പൊ റോഡ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ദുഷ്കരമായിട്ടുള്ളത് ഒരു വണ്ടിക്ക് എന്താ പറയാ കയറി പോവാൻ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാർക്കും ഒന്നും കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത് ചെറുകുന്നി കോപ്രത്തതും അതുപോലെ തന്നെ ഗവൺമെന്റ് റോഡും പള്ളിച്ചാലും. മൂന്ന് റെയിൽവേ ഗേറ്റുകൾ ഇവരിങ്ങനെ കളച്ചിട്ട് ഉയർത്തുന്നതിനനുസരിച്ച് വ്യക്തമായ ഒരു പണി കൃത്യമായിട്ട് എടുത്തു തരാത്തതിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടും ഉണ്ട്. സ്കൂട്ടറെടുത്ത് പോകുന്ന യാത്രക്കാരായ വനിതകൾ അവരാണ് കൂടുതൽ ഇവിടെ വീഴുന്നതിന് ഇപ്പം വീണുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ DYFA റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.